നമസ്കാരം. സാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദശപുഷ്പങ്ങളിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് മുക്കുറ്റി. നിലം തെങ്ങ്, ലജ്ജാലു, തീണ്ടാനാഴി എന്നിങ്ങനെ പല പേരുകളിൽ നമ്മുടെ മുക്കുറ്റി അറിയപ്പെടുന്നു. ഉത്തേജന ഗുണമുള്ള ഔഷധ സസ്യമാണ് മുക്കുറ്റി. നമ്മുടെ പൂർവികർ കർക്കിടക മാസത്തിൽ ഈ ഔഷധ ഗുണമുള്ള മുക്കുറ്റി ചാന്ത് നെറ്റിയിൽ തൊടാറുണ്ട്. അതിന് പിന്നിൽ ആരോഗ്യപരമായ ഒരു രഹസ്യമുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ശരീരബലം കുറയുന്ന മാസമാണ് കർക്കിടക മാസം. ഈ കർക്കിടക മാസത്തിൽ ശരീരത്തിന് ആരോഗ്യപരമായ ഗുണങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പൂർവികർ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. നെറ്റിയിൽ നാഡിഞരമ്പുകൾ സമ്മേളിക്കുന്ന ഇടമാണ്. അവിടെ ഔഷധ ലേപനം നടത്തുന്നത് ആരോഗ്യപരമായി വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. മുക്കുറ്റിയും ചന്ദനവും ഒക്കെ നമ്മുടെ ശരീരത്തിന് തണുപ്പ് പ്രദാനം ചെയ്യുന്ന ഔഷധങ്ങളാണ്. മുക്കുറ്റി ചാറും ചന്ദനം അരച്ചതുമൊക്കെ നമ്മുടെ നെറ്റിയിൽ ലേപനം ചെയ്യുമ്പോൾ അവിടെ നല്ലൊരു തണുപ്പ് ഉണ്ടാവുകയും അവയുടെ ഔഷധ ശക്തിയാൽ നാഡിഞരമ്പുകൾ ഉത്തേജിക്കപ്പെടുകയും ചെയ്യുന്നു. മുക്കുറ്റി ചാന്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നോ രണ്ടോ മുക്കുറ്റി പറിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നിലം പറ്റി വളരുന്ന ചെടിയാണ് മുക്കുറ്റി. അതുകൊണ്ട് തന്നെ നമ്മുടെ മുക്കുറ്റിയിൽ നിറയെ അഴുക്കും പൊടിയും ഒക്കെ കാണും. കഴുകിയെടുത്ത ചെടി നന്നായിട്ടൊന്ന് കുടഞ്ഞ് വെള്ളം കളഞ്ഞെടുക്കണം. ഇനിതാ ഇതുപോലെ ഇതിൻ്റെ ഇലകൾ മാത്രം ഊരിയെടുക്കണം. ഊരിയെടുത്ത ഇലകൾ ഒരു കഷ്ണം കോട്ടൺ തുണിയിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് നന്നായിട്ടൊന്ന് കശക്കി ഇതിൻ്റെ നീരെടുക്കണം. മുക്കുറ്റിയുടെ ഇല പറിച്ച് നേരിട്ട് കൈവെള്ളയിൽ വെച്ച് കശക്കിയെടുത്താലും നീര് കിട്ടും. പക്ഷേ ഇത് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ കോട്ടൺ തുണിയിൽ വെച്ച് കശക്കിയെടുക്കുന്നത്. കർക്കിടകം എന്നത് മലയാളികൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു മാസമാണ്. രാമായണ മാസം എന്നാണ് കർക്കിടക മാസത്തെ പറയപ്പെടുന്നത്. കർക്കിടക മാസത്തിൽ പണ്ട് തൊട്ടേ പല ആചാരങ്ങളും ചിട്ടകളും ചെയ്തു വന്നിരുന്നു. നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും സഹായിക്കുന്നവയാണ് ഇത്തരം ആചാരങ്ങൾ. നമ്മൾ അറിയാതെ തന്നെ ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്നവയാണ് ഇത്തരം ആചാരങ്ങൾ. ഇത്തരത്തിൽ ആരോഗ്യപരമായ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് കർക്കിടകത്തിൽ മുക്കുറ്റി ചാന്ത് നെറ്റിയിൽ തൊടുന്നത്. അങ്ങനെ നമ്മുടെ മുക്കുറ്റി ചാന്ത് ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഇത് നേരിട്ട് നെറ്റിയിലേക്ക് തൊട്ടു കൊടുക്കാം. മഞ്ഞ പൂക്കളുള്ള ഈ ചെടിയുടെ ഇലകൾ കൈവെള്ളയിൽ വെച്ച് അരച്ചെടുക്കുന്ന കൊഴുത്ത പച്ച നിറത്തിലുള്ള ചാറ് ഏറെ ഔഷധ ഗുണമുള്ള ഒന്നാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിന് ഓജസ്സും തേജസ്സും ബലവും കിട്ടുന്നതിന് വേണ്ടിയാണ് കർക്കിടക മാസത്തിൽ നമ്മുടെ പൂർവികർ മുക്കുറ്റി ചാന്ത് തൊടുന്നത് ശീലമാക്കിയത്. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കർക്കിടക മാസത്തിൽ മുക്കുറ്റി ചാന്ത് നെറ്റിയിൽ തൊട്ടിരുന്നു. കർക്കിടക മാസത്തിൽ ഒരു ദിവസമെങ്കിലും മുക്കുറ്റി ചാന്ത് നെറ്റിയിൽ തൊടുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ഇപ്പോൾ മനസ്സിലായില്ലേ? വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.